डियर स्टूडेंट्स नम्मुडे फिजिक्सिले ഒന്നാമത്തെ ചാപ്റ്റർ ആയ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു അഞ്ചോളം പോയിന്റുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജൂൾസ് ലോ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് താപം ഉണ്ടാകുന്നുണ്ട് എന്നൊരു കാര്യം എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് ഒരു ലോ ആണ് ജൂൾസ് ലോ അപ്പം എന്താണ് ജൂൾസ് ലോ എന്ന് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി അത് പറയുകയാണ് ദ ഹീറ്റ് ജനറേറ്റഡ് ഹീറ്റ് ജനറേറ്റഡ് എന്ന് വെച്ചാൽ താപം ഹീറ്റ് ഉണ്ടാവുകയാണ് ഇൻ എ കറണ്ട് കേരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് ഐ ഇൻ ദ കണ്ടക്ടർ ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ R and time T of flow of current. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പം അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൂന്ന് ഫാക്ടേഴ്സാണ് ഒന്ന് കറണ്ട് മറ്റൊന്ന് റെസിസ്റ്റൻസ് മറ്റൊന്ന് ടൈം ഇതിൻ്റെ പ്രൊഡക്റ്റിന് ഈക്വലാണ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്നാണ് ഈ ജൂൾസ് ലോ പറയുന്നത് അത് പ്രകാരമാണ് അതിൻ്റെ ഇക്വേഷൻസ് വരുന്നത് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ദ സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഐ സ്ക്വയർ പിന്നെ റെസിസ്റ്റൻസിന് ആറ് ടിക്ക് സമയത്തിന് ടി ടൈം ടി എന്നാണ് വരുന്നത് ഇനി ഒരു കാര്യം കൂടി ഇതിൻ്റെ യൂണിറ്റ് ജൂളാണ് എന്തിൻ്റെ യൂണിറ്റ് ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളാണ് അതുപോലെ തന്നെ ഐയിൻ്റെ യൂണിറ്റ് കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ് റെസിസ്റ്റൻസ് ആറിൻ്റെ യൂണിറ്റ് ഓം ആണ് അതുപോലെ തന്നെ സമയം ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം അപ്പം ഈ ഇക്വേഷൻ എന്താണ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ജൂൾസിലോ എന്തായിരുന്നു ഒന്നുകൂടി പറയാം ഒരു കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ലോ ആണ് ജൂൾസിലോ താപമുണ്ടാകുന്നു അത് ചൂടാകുന്നു എന്ന് ദ ഹീറ്റ് ജനറേറ്റഡ് എച്ച് ഇൻ എ കറന്റ് കേരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറന്റ് ഐ ഇൻ ദ കണ്ടക്ടർ ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആർ ആൻഡ് ദ ടൈം ടി ഓഫ് ഫ്ലോ ഓഫ് കറന്റ് ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ലോ ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നതാണ് അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതി പഠിക്കുക എന്നാൽ ഉറപ്പായിട്ടും മനസ്സിൽ നിൽക്കും അതിൻ്റെ ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നാണ് എന്തായാലും പഠിക്കണം താപത്തിൻ്റെ യൂണിറ്റ് ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളാണ് അതുപോലെ തന്നെ കറണ്ടിൻ്റെ യൂണിറ്റ് ഐ ആണ് പിന്നെ റെസിസ്റ്റൻസിൻ്റേത് ആറിൻ്റെ യൂണിറ്റ് ഓം ആണ് അതുപോലെ തന്നെ സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ് ഇത് മറന്നു പോകരുത് ഓക്കെ താങ്ക് യു